ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ക്ലാസ് ടെൻത്ത് കേരള സിലബസ് ചാപ്റ്റർ 2 സർക്കിൾസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു, പേജ് നമ്പർ 42 and 43. അതിലെ ഫസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ ഇൻ ദ പിക്ചർ. ഓക്കെ, നമ്മുടെ പിക്ചർ ഇതാണ്. ആ പിക്ചറിൽ നമുക്ക് എന്താ ആ സർക്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, ആ സർക്കിളിൻ്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ഫിഗർ, ടെസ്റ്റിലെ ഫിഗർ നോക്കി അറിയാം. നമുക്കൊരു സർക്കിൾ തന്നിട്ട് സർക്കിൾസിൽ നമുക്കിതേ രീതിയിലൊരു സെറ്റ് സ്ക്വയർ വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വാല്യൂ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഈ സെറ്റ് സ്ക്വയർ ഇതേ കണക്ക് വെച്ചിട്ട്. അപ്പം ആ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ആ മെഷർമെൻറ്റ് ഇത് 3 ആണ്, ഇത് 6 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഏരിയ ആയാലും പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ ദ റേഡിയസ്. ഓക്കെ, അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗറിനെ നമ്മൾ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കണക്കെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു സെറ്റ് സ്ക്വയർ ആയിട്ടാണ് ഇതെടുക്കുന്നത്. സെറ്റ് സ്ക്വയറിൻ്റെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈസ് ഓൺ ദ സർക്കിൾ ആണ്. ഓൺ ദ സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ ഇത് 90° എന്നുള്ള രീതിയിൽ എടുക്കാം. ഓൺ ദ സർക്കിൾ ആയതുകൊണ്ട് അത് 90° ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്കിതിന് നെയിമിംഗ് കൊടുക്കാം, ഒരു ട്രയാങ്കിൾ കണക്കെടുക്കാം. ഓക്കെ, ഇത് ഞാൻ A, B, C. ഓക്കെ, അപ്പം ഈ BC എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയമീറ്റർ ആയിട്ട് എടുക്കാൻ പോകുന്നത്. കാരണം ഓൺ ദ സർക്കിൾ ആയതുകൊണ്ട് 90° ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ഓക്കെ, BC ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 90° ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ആണ്. അപ്പോൾ ആ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പൈതഗോറസ് തിയറം വെച്ചിട്ട് BC സ്ക്വയർ, ദാറ്റ് ഈസ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ഹൈപ്പോട്ടിനസ് 90° ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ് ദെൻ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ് AB വാല്യൂ 1 to 3, ദാറ്റ് ഈസ് 3 ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഇത് 6 ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ കൊടുക്കുമ്പോൾ 3² + 6² ദാറ്റ് ഈസ് 9 + 36 കിട്ടും, ദാറ്റ് ഈസ് ഇക്വൽ ടു 45. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു 45 എന്നാണ് പറഞ്ഞ് കിട്ടുന്നത്. ഇനി നമുക്ക് BC കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 45. റൂട്ട് 45 എങ്ങനെയാണ് ചെയ്യുന്നത്? റൂട്ട് 45 നമുക്ക് റൂട്ട് 9 × 5 ആയിട്ട് എഴുതാം. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 9 × 5, റൂട്ട് 9 മീൻസ് 3 ആണ്. അപ്പോൾ 3√5. അപ്പോൾ നമുക്ക് BC ഈസ് ഇക്വൽ ടു എന്തായിട്ടാണ് കിട്ടിയത്? 3√5 ആയിട്ട്. അപ്പം നമുക്ക് 3√5. ഓക്കെ, BC എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എന്തായിട്ട് എടുക്കുന്നത്? ഡയമീറ്റർ ആണ്. അപ്പം നമുക്ക് ഡയമീറ്റർ D ഈസ് ഇക്വൽ ടു, ഓക്കെ, ഡയമീറ്റർ ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 3√5. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ്, ദാറ്റ് ഈസ് ഇക്വൽ ടു 3√5/2. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്കിനി എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, അത് കണക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം. നമുക്ക് സർക്കിളിൻ്റെയൊക്കെ ഏരിയ എല്ലാവർക്കും അറിയാം, ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു എന്താണ്? πr² ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ പൈയുടെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂസ് എടുക്കാം. പൈ ഈസ് ഈക്വൽ ടു 22/7 അപ്ലൈ ചെയ്യാം, ഓർ 3.14. നമ്മൾ സാധാരണ ഈ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആ 7 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ 3.14 തന്നെ കൊടുക്കാം. ഇൻറ്റു r² മീൻസ് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, ദാറ്റ് ഈസ് 3√5/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ദ ഹോൾ സ്ക്വയർ മീൻസ് ഇത് ഓരോന്നിൻ്റെയും സ്ക്വയർ എടുക്കുക, 3² എടുക്കണം, 5√5² and 2², ദാറ്റ് ഈസ് ഇക്വൽ ടു 3.14 × 9 √5² 5 2² 4. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 35.325 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു 35.325 square centimeter. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പെരിമീറ്റർ. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ? 2πr. ഓക്കെ, 2πr. അപ്പോൾ അവിടെ നമുക്ക് 2 × π വാല്യൂ 3.14 ആണ്. റേഡിയസ് എന്ന് പറയുന്ന വീണ്ടും എന്ത് തന്നെയാണ്?
റേഡിയസ് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 5 ബൈ 2. ഓക്കെ, നമുക്ക് ഫെർദർ കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിൽ റൂട്ട് ഫൈവിൻ്റെ വാല്യൂസ് ഒക്കെ ചെയ്യാം. സോൾവ് ചെയ്യപ്പോഴും നമുക്കത് 21.064 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 21.064. ഓക്കെ, അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാ പറയുന്നത്, ദ ടു സർക്കിൾസ് ഓൺ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ആൻഡ് ബി. അതായത് നമുക്ക് രണ്ട് സർക്കിൾസ് ഉണ്ട്, രണ്ട് സർക്കിൾ ക്രോസ് ചെയ്യുമ്പോഴും കിട്ടുന്ന പോയിൻ്റ് എയും ബി ആണെന്ന് എടുത്തിട്ടുണ്ട്. ദ പോയിൻറ്സ് പി ആൻഡ് ക്യൂ ആർ ദ അതർ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ത്രൂ എ. ഏത് ഡയമീറ്റർ എ കൂടിയുള്ള ഡയമീറ്ററിൻ്റെ അതർ പോയിൻ്റ് പിയും അടുത്ത സർക്കിളിൻ്റെ ഏത് ഡയമീറ്ററിൻ്റെ അടുത്ത എൻഡ് പോയിൻ്റ് ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ മൂന്ന് പോയിൻറ്സ് കണ്ട, പി ബി ക്യൂ, ഈ മൂന്ന് പോയിൻസും സെയിം സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ്, അതിൽ തന്നെ സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് ഈ പി ക്യൂ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദ ലൈൻ. അതായത് ഈ രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ്, രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് എന്ന് പറയുമ്പം ഇത് ഇതിൻ്റെ സെൻറ്റർ, ഇത് ഇതിൻ്റെ സെൻറ്റർ. ഓക്കെ, ഈ രണ്ട് സെൻറ്റേഴ്സിനെ ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനും ഈ പി ക്യൂവും പാരലൽ ആണെന്നും അതേ കണക്കിന് ഈ ലൈനിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഈ പി ക്യു എന്ന് പറയുന്ന ലൈനിൻ്റെ, അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്ന ലൈനിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു ലൈനിൻ്റെ മെഷർമെൻറ്റ് ട്വൈസ് ആയിരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഒന്നും കൂടെ പറയാം, നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യൂ ഈ മൂന്ന് പോയിൻസും സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈ ചെയ്യുന്നത് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് സർക്കിൾസിൻ്റെയും മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോസ് ഇത് എം ആയിട്ടും ഇത് എൻ ആയിട്ടും എടുക്കാം. ഈ രണ്ട് എൻ പോയിൻസും കൂടി ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്നതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ ടോയ്സ് എടുക്കുമ്പോഴാണ് പി ക്യൂ എന്ന് പറയുന്ന ലൈനിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നത്. അപ്പം ഈ രണ്ട് കണ്ടീഷൻസാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പി ക്യൂ പി ബി ക്യൂ ലൈസ് എന്ത് സ്ട്രെയിറ്റ് ലൈനാണെന്ന് ലൈ കണ്ടുപിടിക്കാം. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എം എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ടും എൻ എന്ന് പറയുന്നത് സെക്കൻഡ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ടും അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്കിവിടുത്തെ ലൈൻസുകൾ ജോയിൻ ചെയ്യാം. അതായത് ഫസ്റ്റ് ഞാൻ എ ബി എ ജോയിൻ ചെയ്യുന്നുണ്ട്, പി ബി ജോയിൻ ചെയ്യുന്നുണ്ട്, അടുത്ത ക്യൂ ബി ജോയിൻ ചെയ്യുക, എം എൻ ജോയിൻ ചെയ്യുക. ഓക്കെ ഓക്കെ, നമ്മളെല്ലാം ഫിഗേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. എം എൻ സെൻറ്റേഴ്സായിട്ട് എടുത്ത് എ ബി പി ബി ക്യൂ ബി ആൻഡ് എം എൻ ഈ പോയിൻസുകളെല്ലാം ജോയിൻ ചെയ്ത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗിൾ എ ബി പി ഈ ഒരു ആംഗിളിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നോക്കണം. ഓക്കെ, നമ്മളറിയാമെന്നുള്ള നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നൊരു റിസൾട്ട് ഈ എ പി എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയമീറ്ററിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. സെമി സർക്കിൾ അല്ലേ, ഡയമീറ്റർ കൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇതൊരു സെമി സർക്കിളാണ്. ഓക്കെ, ആ സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണ്. അപ്പോൾ അതേ റിസൾട്ട് തന്നെ നമുക്ക് അടുത്ത സർക്കിളിനും എടുക്കാം. അടുത്ത സർക്കിളിൽ എ ക്യു എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. അപ്പോൾ ആ ഡയമീറ്ററിൻ്റെ രണ്ട് എൻ, അപ്പം നമുക്ക് ഈ ഇത്രയും ഒരു പോർഷൻ, ഈ ഒരു ഹാഫ് സെമി സർക്കിളാണ്. അപ്പോൾ അവിടെ ആംഗിൾസിൻ്റെ സെമി സർക്കിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഏതാ? എ ബി ക്യു. ഈ എ ബി ക്യു എന്ന് പറയുന്ന ആംഗിളും എത്ര ഡിഗ്രി ആയിട്ട് വരും? 90 ഡിഗ്രി ആയിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും ആംഗിൾസിൻ്റെ സെമി സർക്കിളാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആയിട്ട് റീസൺ ആംഗിൾസിനെ സെമി സർക്കിളായിട്ട് എടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ആ രണ്ട് ആംഗിൾസും കൂടെ സം ചെയ്യണം. അതായത് ആംഗിൾ എ ബി പി പ്ലസ് ആംഗിൾ എ ബി ക്യു. അപ്പോൾ 90 പ്ലസ് 90 നമുക്ക് 180 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് രണ്ട് ആംഗിൾസിൻ്റെ സമ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് പെയർസും ലീനിയർ പെയറാണ്. ലീനിയർ പെയർ അല്ലെങ്കിൽ ആംഗിൾ ഇൻ എ ലൈൻ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഈ രണ്ട് പെയർസ് നമുക്ക് എന്ത് പറയാം? ആംഗിൾ ദേർഫോർ ഏതൊക്കെയാണ്? ദേർഫോർ ആംഗിൾ എ ബി പി ആൻഡ് ആംഗിൾ എ ബി ക്യു.
are linear pairs. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേഴ്സ് ലീനിയർ പെയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ബി ക്യു എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. നമുക്ക് സാധാരണ ഒരു ലീനിയർ പെയർ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കാം, ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസ്. ഓക്കെ, ഈ രണ്ട് പെയർസ് സമ്മർ എടുക്കുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണെന്ന് പറയാം. അപ്പോൾ അതേ കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം, ബി പി, ദാറ്റ് ഈസ് ഈ ആംഗിൾ എ ബി പി പ്ലസ് എ ബി ക്യു, ഇതിൻ്റെ സമം 180 ഡിഗ്രി. ഇത് ഫുള്ള് 180 ഡിഗ്രി കഴിഞ്ഞാൽ ഈ ബി പി ക്യു എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ ഇത് രണ്ട് ഇത് ദാറ്റ് പോയിൻറ്റ്സ് ഇട്ട് ലൈനെ ലൈൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ദെർഫോർ പി ബി ക്യു ഈ മൂന്ന് പോയിൻറ്റ്സും എന്താണ്, ബി ഓൺ എ ലൈൻ ആണെന്ന് പറയാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ്. അതായത് സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ജോയിൻ ചെയ്തതാണ് എം എൻ. അപ്പോൾ എം എന്നും ഈ പി ക്യും പാരലൽ ആണെന്ന് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എം എൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ ട്വൈസ് ആണ് പി ക്യു ആണ്. അതായത് പി ക്യു ഈസ് ഈക്വൽ ടു 2 times എം എൻ ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ രണ്ട് റിസൾട്ടാണ് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, എ പി എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിൻ്റ്, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പം ഡയമീറ്ററിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, എം എന്ന് പറയുന്നത് ഈ എ പിയുടെ മിഡ് പോയിൻ്റ് ആയിട്ടും എൻ എന്ന് പറയുന്നത് എ ക്യൂരെ മിഡ് പോയിൻറ്റുമാണ്. ഓക്കെ, രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പി എ ക്യു, പി എ ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. പി എ ക്യു എന്ന ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മളൊരു റിസൾട്ട് ഓൾറെഡി 8th standard പഠിക്കുന്നതാണ്. അതായത് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിൾ എടുക്കുക, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സുകളുടെ മിഡ് പോയിൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ്, ഞാനിപ്പോൾ ഇത് എ പി നമ്മുടെ ഫിഗറിലുള്ളത് തന്നെ എടുക്കാം, എ പി ക്യു എന്ന് പറഞ്ഞ് ട്രയാങ്കിൾ എടുത്ത്, അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിലെ മിഡ് പോയിൻറ്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും അത് 3rd sides പാരലോ ആയിരിക്കും. അതേ കണക്കിന് ആ 3rd side ഹാഫ് ആയിരിക്കും ഈ ഒരു സൈഡിലെ മെഷർമെൻറ്റ്, ആ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ. ഈ ഒരു റിസൾട്ട് നിങ്ങൾ 8th standard ഓൾറെഡി പഠിക്കുന്ന ഒരു റിസൾട്ടാണ് ട്രയാങ്കിൾസിൻ്റേത്. ഓക്കെ, ഒന്നും കൂടെ പറയാം, ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ 3rd side ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്. അതായത് ഇതിൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും ഈ ഒരു മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പി എ ക്യു എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്, ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സുകളുടെ മിഡ് പോയിൻറ്റ്സ് ആണ് എമ്മും എന്നും. അപ്പോൾ ആ രണ്ട് മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ എം എൻ എന്ന് പറയുന്ന ലൈന് 3rd side പാരലോ ആയിരിക്കും. അതേ കണക്ക് എന്തായിട്ട് പറയാം, ഇതിൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും എം എൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഡയറക്റ്റായിട്ട് ആ റിസൾട്ട് തന്നെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ റിസൾട്ട് ഇതാണ്, എം ഇസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ പി, എൻ ഇസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ക്യു. നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിളിൻ്റെ വെച്ചിട്ട് കണ്ടീഷൻ ഇതാണ്, ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ടു ദ 3rd side ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതേ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്തെടുക്കാം, എം എൻ ഇസ് പാരലൽ ടു എം പി ക്യു ആണ്. അതേ കണക്ക് എം എൻ എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ ഹാഫ് ആണെന്ന്, അവിടെ നിന്ന് പി ക്യു ഇസ് ഈക്വൽ ടു 2 times ദാറ്റ് ഇസ് ട്വൈസ് ഓഫ് എം എൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേ കൂടി ഒരു ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.